Hi friends, welcome to you all. 10 days 10 hours എന്ന നമ്മുടെ ഇംഗ്ലീഷ് ടച്ച് ടൈപ്പിംഗ് പ്രാക്ടീസ് വീഡിയോയുടെ 5th ഡേ ഇംഗ്ലീഷ് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതിനെ മുൻ ദിവസങ്ങളിൽ പറഞ്ഞ 4th ഡേ വരെയുള്ള ഭാഗങ്ങൾ ടൈപ്പിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരിക്കുമെന്ന് കരുതുന്നു. അത് പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാഗങ്ങൾ കൃത്യമായി ടൈപ്പിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഭാഗത്തേക്ക് കടക്കുക. ടൈപ്പിംഗ് തുടങ്ങുന്നതിന് മുൻപായി നമ്മളെ സാധാരണ പറയുന്ന പോലെ നമ്മളുടെ ബോഡി പോസ്ചർ കൃത്യമായിരിക്കണം. സീറ്റിംഗ് പൊസിഷൻ ശരിയായിരിക്കുക. എൽബോ 90 ഡിഗ്രി വരുന്ന വിധത്തിൽ ഹാൻഡ് ഫിംഗേഴ്സ് കറക്റ്റായി കീബോർഡിലെ കീകളിൽ മാത്രം പ്രസ് ചെയ്യുന്ന വിധത്തിലും ഹാൻഡിൻ്റെ റിസ്റ്റ് ഒരിക്കലും കീബോർഡിൽ ഒരു ഭാഗത്തും ടച്ച് ചെയ്യാത്ത വിധത്തിലും സെറ്റ് ചെയ്ത് ഇരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വിധത്തിലായിരിക്കണം നമ്മുടെ ഹാൻഡ് പൊസിഷൻ. ഇതെല്ലായ്പ്പോഴും പറയുന്നതാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഭാഗത്തേക്ക് കിടക്കാം. ഇതുവരെ ഈ 2 റോകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിഡിൽ റോ or home row and upper row. ഈ 2 റോകളും നമ്മൾ ഇതിനോടകം ടൈപ്പിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഈ 2 റോകളും അതിലുള്ള വേർഡ്സും നമ്മൾ ടൈപ്പിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അടുത്തതായി തേർഡ് റോ ഓർ ബോട്ടം റോ. ഹോം റോയ്ക്ക് തൊട്ട് താഴെയുള്ള റോ ആണ് ബോട്ടം റോ അല്ലെങ്കിൽ തേർഡ് റോ. കീബോർഡിലെ ഏറ്റവും താഴെയുള്ള റോ ആണിത്, ബോട്ടം റോ. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. മുകളിലുള്ള 2 റോകളിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. ബോട്ടം റോയ്ക്ക് 2 റോകളിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. നമ്പർ ഓഫ് കീസ് 9 കീസാണ് ഇതിൽ വരുന്നത്. മറ്റ് 2 റോകളിലും 10 കീസാണ്. ബോട്ടം റോയിൽ 9 കീസാണ് വരുന്നത്. മുകളിലുള്ള 2 റോകളിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് 4 ഫിംഗേഴ്സും റൈറ്റ് ഹാൻഡ് 4 ഫിംഗേഴ്സും യൂസ് ചെയ്താണ് ടൈപ്പിംഗ് ചെയ്തത്. എന്നാൽ ബോട്ടം റോയിൽ നമ്മൾ 7 ഫിംഗേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന് ബോട്ടം റോ ടൈപ്പിംഗ് ചെയ്യുന്നതിന് നമ്മളുടെ 7 ഫിംഗേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പലരും ഈ ഭാഗം തെറ്റായാണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ലിറ്റിൽ ഫിംഗർ ഇതിലാവശ്യമില്ല. ബോട്ടം റോ ടൈപ്പ് ചെയ്യുന്നതിന് ലെഫ്റ്റ് ലിറ്റിൽ ഫിംഗർ നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ഇത് ഉപയോഗിച്ചും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ലിറ്റിൽ ഫിംഗർ ബോട്ടം റോയിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിൽ ടൈപ്പ് ചെയ്യുന്ന വിധം ലെഫ്റ്റ് സൈഡ് സെറ്റ് ലെഫ്റ്റ് റിംഗ് ഫിംഗറാണ്. സെറ്റ് ലെഫ്റ്റ് റിംഗ് ഫിംഗർ, ലെഫ്റ്റ് സൈഡ് എക്സ് ലെഫ്റ്റ് മിഡിൽ ഫിംഗർ, അതുപോലെ സി ലെഫ്റ്റ് പോയിൻ്റർ ഫിംഗർ, അതുപോലെ ലെഫ്റ്റ് വി ലെഫ്റ്റ് പോയിൻ്റർ ഫിംഗർ, റൈറ്റ് സൈഡ് ഫുൾ സ്റ്റോപ്പ് ലിറ്റിൽ ഫിംഗർ, റൈറ്റ് റിംഗ് ഫിംഗർ കോമ, റൈറ്റ് മിഡിൽ ഫിംഗർ എം, റൈറ്റ് പോയിൻ്റർ ഫിംഗർ എൻ, റൈറ്റ് പോയിൻ്റ് ഫിംഗർ ബി. ഇതാണ് ബോട്ടം റോ ടൈപ്പിംഗ് ചെയ്യുന്ന രീതി. ഒരിക്കൽ കൂടെ പറയാം. ലെഫ്റ്റ് റിംഗ് ഫിംഗർ സെറ്റ് ലെഫ്റ്റ് മിഡിൽ ഫിംഗർ എക്സ് ലെഫ്റ്റ് പോയിൻ്റർ ഫിംഗർ സി ലെഫ്റ്റ് പോയിൻ്റർ ഫിംഗർ വി സ്പേസ് റൈറ്റ് ലിറ്റിൽ ഫിംഗർ ഫുൾ സ്റ്റോപ്പ് റൈറ്റ് റിംഗ് ഫിംഗർ കോമ റൈറ്റ് മിഡിൽ ഫിംഗർ എം റൈറ്റ് പോയിൻ്റർ ഫിംഗർ എൻ റൈറ്റ് പോയിൻ്റർ ഫിംഗർ ബി ഡബിൾ സ്പേസ്. ഒരിക്കൽ കൂടെ പറയാം. ലെഫ്റ്റ് റിംഗ് ഫിംഗർ സെറ്റ് ലെഫ്റ്റ് മിഡിൽ ഫിംഗർ എക്സ് ലെഫ്റ്റ് പോയിൻ്റർ ഫിംഗർ സി ലെഫ്റ്റ് പോയിൻ്റർ ഫിംഗർ വി സ്പേസ് റൈറ്റ് സൈഡ് ഫുൾ സ്റ്റോപ്പ് റൈറ്റ് ലിറ്റിൽ ഫിംഗർ കോമ റൈറ്റ് റിംഗ് ഫിംഗർ എം റൈറ്റ് മിഡിൽ ഫിംഗർ എൻ റൈറ്റ് പോയിൻ്റർ ഫിംഗർ ബി റൈറ്റ് പോയിൻ്റർ ഫിംഗർ സ്പേസ്. ഇതാണ് ബോട്ടം റോ ടൈപ്പിംഗ് ചെയ്യുന്ന രീതി. സെറ്റ് എക്സ് സി വി സ്പേസ് full stop, comma, M, N, B. Set X, C, V, full stop, comma, M, N, B. Space Z, X, C, V, space full stop, comma, M, N, B. Space double space Z, X, C, V, space full stop, comma, M, N, B. This is bottom row type method. Hand fingers എല്ലായ്പ്പോഴും home row തന്നെയായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ലെറ്ററും ടൈപ്പ് ചെയ്തതിനു ശേഷം ഫിംഗേഴ്സ് home row തിരിച്ചു വരണം ഇത് നമ്മൾ കൃത്യമായി മിനിമം 1 hour പ്രാക്ടീസ് ചെയ്ത് ഫിംഗേഴ്സിനെ നന്നായി ഫ്ലെക്സിബിൾ ആവുന്നവരേക്കും ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം മാത്രമേ നമ്മൾ വേർഡ്സ് ടൈപ്പിംഗ് ചെയ്യാൻ പോകുന്നുള്ളൂ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കീബോർഡിൽ നോക്കാതെ ടൈപ്പിംഗ് ചെയ്യാൻ maximum ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുപോലെ മിസ്റ്റേക്സ് വരാതെ സ്ലോ ആയി ചെയ്യുക സ്പീഡ് അല്ല accuracy ആണ് പ്രധാനം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്പീഡ് വേണ്ട നമ്മൾ മിസ്റ്റേക്സ് വരാതെ സ്ലോ ആയി ചെയ്യുക കൃത്യമായി 1 hour എന്തായാലും മിനിമം പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ താങ്ക്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്